ഇന്ന് ലോക തൊഴിലാളി ദിനം. കണ്ണൂരിലെ പരമ്പരാഗത തൊഴിൽ മേഖലയായ ബീഡി വ്യവസായം നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. ലോക്ക്ഡൌണിൽ പണിയില്ലാതായതോടെ ബീഡി തൊഴിലാളികളുടെ ഉപജീവനം മുട്ടിയിരിക്കുകയാണ്. വേറെ ജീവിതമാർഗം ഒന്നുമില്ല, ഇതിനെ കൊണ്ട് കഴിഞ്ഞാണ്. ഇതിനെ കൊണ്ട് കാര്യമായ ഒന്നുമില്ല, പിന്നെ ഒരു നേരം കൂടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിനെ എടുക്കുന്നില്ല. പുഴാതിയിലെ പ്രകാശൻ ഇത്രയും കാലം കുടുംബം പോറ്റിയത് ബീഡി തെറുത്താണ്. 1000 ബീഡി തെറുത്താൽ കൂലിയായി കിട്ടുക 300 രൂപ. പക്ഷേ ഇങ്ങനെയിരുന്ന് 1000 എണ്ണമൊന്നും തെറുക്കാൻ പറ്റില്ല. ഒരു ദിവസത്തെ വരുമാനം 200 രൂപയിലും താഴെ. ലോക്ക്ഡൌൺ ആയതോടെ പണിയില്ലാതായി. ചില ദിവസങ്ങളിൽ കിലോമീറ്ററുകളോളം നടന്നുപോയി സാധനങ്ങൾ വാങ്ങി ബീഡി തെറുത്തു നൽകും. പണം കിട്ടിയാലായി. പ്രകാശനെ പോലെ ജില്ലയിലെ 5000-ത്തിലധികം വരുന്ന ബീഡി തൊഴിലാളികളുടെയും അവസ്ഥ ഇതുതന്നെ. കുറേയായിട്ട് പണി കുറവായിരുന്നു. മാസത്തിൽ 4 ദിവസം ലീവ്, ഓരോരാഴ്ച ഓരോ ദിവസം. അതുപോലെ തന്നെ പണി കട്ട് ചെയ്തിട്ട് ശതമാനം കുറച്ചിട്ട് അങ്ങനെയെല്ലാം ഉള്ള ഒരവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്താണ് ഈ ഇതും കൂടി വന്നത്. ലക്ഷങ്ങളാണ് ദിനേശ് ഉൾപ്പെടെ പല സംഘങ്ങളുടെയും നഷ്ടം. തെറുത്ത ബീഡിയും കെട്ടിക്കിടക്കുന്നു. കൂടുതൽ ഇളവുകൾ നൽകുകയും വ്യവസായത്തെ സഹായിക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കുകയും വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ വിപിൻ മുരളിക്കൊപ്പം വിനിത വേണു, ഏഷ്യാനെറ്റ് ന്യൂസ്.